ഫസ്റ്റ് എയ്ഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കൊറോണ വൈറസ് പശ്ചാത്തലത്തിൽ ഏറ്റവും ദുർബലമായ വിഭാഗത്തിലാണ് 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി കുറവാണെന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം. കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കേണ്ടത് ഈ കാലത്ത് വളരെ അത്യാവശ്യമാണ്. വിവിധ പ്രായത്തിലുമുള്ള കുട്ടികളുടെ കാര്യത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നവജാത ശിശുക്കൾക്ക് നിർബന്ധമായും മുലപ്പാൽ തന്നെ നൽകണം. പ്രസവശേഷമുണ്ടാകുന്ന ആദ്യത്തെ മുലപ്പാലായ കൊളസ്ട്രം നവജാത ശിശുക്കളിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ഒട്ടുമിക്ക രോഗങ്ങളെയും ചെറുക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ മുലപ്പാൽ കുഞ്ഞിന് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. രോഗാണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ മുലപ്പാലിലുള്ളതിനാൽ 6 മാസം വരെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകണം. ഒരു നേരമെങ്കിലും ആഹാരത്തിൽ റാഗി ഉൾപ്പെടുത്തണം. റാഗിയിൽ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം കുട്ടികൾക്ക് നൽകുന്ന കുറുക്കിൽ ബദാം, നിലക്കടല, കശുവണ്ടി തുടങ്ങിയവ പൊടിച്ചു ചേർക്കുന്നത് പ്രോട്ടീൻ ലഭിക്കാൻ സഹായിക്കും. രോഗാണുക്കളെ ചെറുക്കാൻ സഹായിക്കുന്ന ഓക്സിഡൻറ്റുകളടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. നാടൻ പഴവർഗ്ഗങ്ങളും ഓറഞ്ച്, പപ്പായ, ആപ്പിൾ, മാതളം ഇവയും നൽകണം. ദിവസവും നെല്ലിക്ക കഴിക്കാൻ നൽകുന്നതും ഗുണകരമാണ്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ആഹാരത്തിൽ മത്സ്യം ഉൾപ്പെടുത്തണം. വളരുന്ന കുട്ടികൾക്ക് മത്തി, അയല പോലുള്ള മത്സ്യങ്ങൾ നൽകണം. ഇതിലടങ്ങിയിരിക്കുന്ന എളുപ്പം ദഹിക്കുന്ന പ്രോട്ടീനുകളും ഒമേഗ 3 ഫാറ്റി ആസിഡും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. കുട്ടികൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൃത്യസമയത്ത് എടുക്കേണ്ടതാണ്. ഇതോടൊപ്പം വ്യക്തി ശുചിത്വവും പ്രധാനമാണ്. കൈകൾ സോപ്പിട്ട് കഴുകാൻ പരിശീലിപ്പിക്കണം. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ മാസ്ക് എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കാമെന്ന കാര്യവും കൃത്യമായി പഠിപ്പിക്കണം. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.